കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവിയെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് തർക്കം തുടരുകയാണ്. രണ്ടാം ഘട്ട ചർച്ചയിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു തീരുമാനമെത്താതെയാണ് ഇന്നത്തെ യോഗത്തിൽ നിന്നും ഇരു വിഭാഗവും പിരിഞ്ഞത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേരേരി നമ്മളോടൊപ്പം അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്നത്തെ ആ ഒരു ചർച്ചയിലും ഒരു തീരുമാനത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നു ലീഗിന് ഈ രണ്ടര വർഷത്തിന് ശേഷം മേയർ പദവി കിട്ടുമെന്നുള്ളത്. ഇന്ന് രണ്ടര വർഷം തിരികെയാണ് ടി ഒ മോഹനന്റെ. തീർച്ചയായും പ്രതീക്ഷ വേണല്ലോ. ഇതിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആരെങ്കിലും കൊടുക്കലും വേറൊരാൾ വാങ്ങുന്ന ഒരു രീതിയല്ലല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൽ ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം രണ്ടര വർഷം ലീഗിന് വേണം എന്നുള്ളത് തന്നെയാണ്. അത് സ്വാഭാവികമായും പരിഗണിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള മര്യാദയാണ്. അവരടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുവരെ കാത്തു നിന്നത്. നേരത്തെ തന്നെ ഞങ്ങളൊരു കത്ത് കൊടുത്തു ഡി സി സി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു ചർച്ച ക്ഷണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിച്ച് പറയാമെന്നാണ് ഡി സി സി പറഞ്ഞത്. സ്വാഭാവികമായി ഇന്നത്തെ ദിവസം രണ്ടര വർഷം മേയർഷിപ്പിൽ കോൺഗ്രസ് പൂർത്തിയാക്കുന്ന ദിവസം അത് സംബന്ധിച്ചൊരു ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇരുന്നു. പക്ഷേ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായും ആ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഈ ചർച്ച തുടങ്ങാൻ വേണ്ടി വൈകിയോ? അത് ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചർച്ച തുടങ്ങാൻ വേണ്ടി വൈകിയോ? ഈ ഒരു രണ്ടര വർഷം ഒരാഴ്ച മുമ്പാണ് ആദ്യഘട്ട ചർച്ച തുടങ്ങിയത്. ഇതിനു മുമ്പ് യു ഡി എഫ് തലങ്ങളിലോ അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസ് നേതാക്കൾ തമ്മിലോ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്നാണ് ലീഗിന്റെ അണികളുടെ ഭാഗത്തടക്കം താഴെ കിടയിൽ നടക്കാൻ ഉയരുന്ന ഒരു വിമർശനം. അങ്ങനെയല്ല, അത് ശരിയല്ല. കാരണം ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു ആറുമാസം മുമ്പ് ഒരു കൊല്ലം മുമ്പ് തുടങ്ങേണ്ട ഒരു പ്രക്രിയയൊന്നല്ല. ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ലീഗ് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി കത്ത് കൊടുത്തു. അതിനു മുമ്പ് തന്നെ വാക്കാൽ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടത്ര ഒരു റെസ്പോൺസ് ഇല്ലാതെ വന്നപ്പോഴാണ് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ കത്ത് കൊടുത്തത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടങ്ങിയത് ഏകദേശം രണ്ടാഴ്ച മുന്നെയാണെന്ന് മാത്രം. ഒരു തീരുമാനം എടുക്കാനോ ഒരു ഇത്രയും വലിയൊരു സാവകാശത്തിനൊന്നും ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ ഉന്നതമായിട്ടുള്ള നേതൃത്വം ഉള്ളത് കണ്ണൂരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കാം. അതിന് സമയം വൈകി എന്നുള്ളതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ നിലവിലെ നിലപാട് എന്താണ്? മൂന്ന് വർഷം മേയർ പദവി വേണമെന്നാണ്? കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ലീഗിന്റെ നിലപാടാണല്ലോ ഞാൻ പറയുന്നത്. കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാട് പറയണം. ഞങ്ങളുടെ നിലപാട് രണ്ടര വർഷം ലീഗിന് കിട്ടണം എന്നുള്ളതാണ്. അത് കണ്ണൂരിന്റെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെയാണ്. കാരണം മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്തും തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടം വാസ്റ്റ് മെജോറിറ്റിയോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞത് രണ്ടര വർഷം ലീഗിന് അവകാശപ്പെട്ടതാണ്. ആ അടിസ്ഥാനത്തിൽ ലീഗിന് രണ്ടര വർഷം പൂർത്തിയാക്കുന്ന മുറക്ക് മേയർഷിപ്പ് കൈമാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. കോൺഗ്രസ് പിന്നീട് അതിൽ പറയുന്ന വാദങ്ങൾ അതിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്ന് അവരെന്നെയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റൊരു വാദം നേരത്തെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണോ? കോൺഗ്രസ് ഇന്നത്തെ നേതൃത്വത്തിന് അറിയാത്തതാണോ അതോ അവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അല്ല, അത് കെ പി സി സി പ്രസിഡന്റിനെ അറിയാം. കെ പി സി സി പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ പരേതരായ വി കെ അബ്ദുൽ ഖാദർ മൗലവി സാഹിബും അതുപോലെ തന്നെ അന്നത്തെ ഡി സി സി പ്രസിഡന്റായിരുന്ന സതീശൻ പാച്ചനെയൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അത് ഒരു ഡോക്യുമെൻ്റായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ വാക്കാൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യം അന്ന് കോൺഗ്രസ് മൂന്ന് വർഷം കോൺഗ്രസിന് വേണം എന്ന് ലീഗ് അത് തുല്യമായി വീതിക്കണമെന്നും അതിലൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യം. അത് പിന്നീട് ഇത് ഷെയറിംഗ് സമയത്ത് തീരുമാനിക്കാമെന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അന്ന് വിരിഞ്ഞത്. ഇപ്പോഴതിൻ്റെ മേലെ ഒരു ഡിസ്പ്യൂട്ട് രൂപപ്പെടേണ്ട എന്നുള്ളതുകൊണ്ട് ഷെയറിംഗ് സമയത്ത് ആ ഒരു സമയമാകുന്ന മുതൽക്ക് നമുക്ക് തീരുമാനിക്കാമെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് പിരിഞ്ഞത്. അതിന് കെ പി സി സി പ്രസിഡന്റൊക്കെ സാക്ഷിയാണ്. അദ്ദേഹം അതിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഡി സി സി ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു അന്തിമ തീരുമാനത്തിൽ എത്താതെ പോയത്.
ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഡി സി സി കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ഡി സി സി കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു അഭിപ്രായവും തീരുമാനമൊക്കെ അവർക്ക് ആവശ്യമായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അവർ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായും അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവർ അദ്ദേഹമായിട്ടൊരു ആശയവിനിമയം നടത്തിയിട്ട് അവർക്ക് കാര്യങ്ങൾ അവർ പറയായിരിക്കും. നിലവില് പിന്നെ നഗരസഭയുടെ കാര്യമാണ് പറഞ്ഞത്. കൊണ്ട് നഗരസഭയായിരിക്കുന്ന സമയത്ത് ലീഗ് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ആദ്യ ടൈമിൽ ഇവരെ കോൺഗ്രസിന് അവസരം കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ലീഗിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റ് അധികമുണ്ട്, അത് ന്യായമാണ്. പക്ഷെ നഗരസഭയല്ല കോർപ്പറേഷൻ എന്നതാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം. നഗരസഭയിൽ ഒരു പക്ഷെ പങ്കിട്ടിട്ടുണ്ടാവും, അതുപോലെ വലിയൊരു കോർപ്പറേഷനിൽ ലീഗിന് മേയർ പദവി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അല്ല, അതില് കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. മുനിസിപ്പാലിറ്റി ആയിരുന്നാലും സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളായിരുന്നാലും ലീഗും അവിടെ അതിശക്തമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് ആ പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ കണ്ണൂർ പോലുള്ള ഒരു 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 കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മേജർ പോർഷൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ അംഗബലം വെച്ചും മറ്റും സ്വാഭാവികം ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. 2.5 വർഷം ലീഗിന് വേണം എന്ന് പറയുന്നത് ഒരു അമിതമായിട്ടുള്ള അവകാശവാദമാണെന്ന് കോൺഗ്രസ് പോലും കരുതുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊരു മാന്യമായിട്ടുള്ള ഒരു ക്ലെയിമാണ്. പക്ഷെ ഇന്നത്തെ ഡി സി സി നേതൃത്വം അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നേതൃത്വത്തെ ഒരു പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ രീതിയൊക്കെ വന്നേക്കാം, അതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അതില് മറ്റ് വസ്തുതകളൊന്നും ഉണ്ട് ചൂണ്ടിക്കാണിക്കാൻ എന്ന് തോന്നുന്നില്ല. നേരത്തെ നടന്നൊരു ചർച്ച, ആ ചർച്ചയുടെ തുടർച്ചയാണ് വരേണ്ടത്. ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് പറയുന്ന മറ്റൊരു കാര്യം തളിപ്പുറം നഗരസഭ മാട്ടൂൽ പഞ്ചായത്ത് മാട്ടൂല് ആ യു ഡി എഫ് സംവിധാനം ഉണ്ടെങ്കിലും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ട്. ആ സ്ഥിതിയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, അതൊക്കെ അവിടുത്തെ അംഗബലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മാത്രമല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രൂപപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണല്ലോ ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മാട്ടൂർ പോലുള്ള പഞ്ചായത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസിന് തന്നെ അവിടെ ഒരു വൈസ് പ്രസിഡന്റ് പദവി വേണമെന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഷെയറിംഗും നടത്തിയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് പദവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനൂർ നഗരസഭ അവിടെ ഷെയറിംഗ് ആണ്. ആദ്യത്തെ 4 വർഷം ലീഗ് ചെയർമാൻഷിപ്പ് എടുക്കുന്നു, അവസാനത്തെ 1 വർഷം അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നുള്ളൊരു ധാരണയാണ്. അപ്പം അത് അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരു മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനം വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇതുവരെയും അങ്ങനെ ഒരു അവകാശവാദം അവർ ഉന്നയിച്ചിട്ടില്ല. നമുക്ക് കോർപ്പറേഷനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കോൺഗ്രസ് ഈ ഒരു 3 വർഷം വേണമെന്നുള്ളൊരു നിർബന്ധം പിടിക്കുകയാണ്. അല്ല, ലീഗിന്റെ കാര്യം വളരെ വ്യക്തമാണല്ലോ. ലീഗ് പറഞ്ഞിട്ടുണ്ട് 2.5 വർഷം. ആ 2.5 വർഷ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി കോൺഗ്രസ് ആണ് പറയേണ്ടത്. കോൺഗ്രസിന്റെ നിലപാട് അന്തിമമായിട്ട് അവർ പറയണം 2.5 വർഷം എന്ന മുറക്ക്. ഇപ്പൊ സ്വാഭാവികം 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി, അതൊരു സത്യമാണ്. ഇനിയിപ്പോ ഒരു ഈ അധികാര കൈമാറ്റം നടക്കണമെങ്കിൽ തന്നെ ചിലപ്പം 1 മാസമോ 2 മാസമോ ഒക്കെ വന്നേക്കാം. അതിന്റെ ഒരു പ്രക്രിയ ആ വിധത്തിൽ പൂർത്തിയാകും. അപ്പോഴും ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മൾ കണ്ടതാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടാകും. അതിനെ ലീഗ് പ്രതീക്ഷിക്കണം. അപ്പൊ കോൺഗ്രസ് അങ്ങനെ ഒരു വാശി പിടിക്കുകയാണ്, 3 വർഷത്തേക്ക് വേണം. ഇപ്പം എന്തായാലും ലീഗിന്റെ നിലപാട്, ആ നിലപാട് ഞങ്ങൾ 2ാം തീയതി മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികളുടെ യോഗം, അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ പരിധിക്കകത്ത് വരുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ അതിൽ എന്ത് തീരുമാനമെടുക്കുന്ന അന്നാണ് നമ്മൾ അന്തിമമായിട്ട് പറയാം. അതിന് മുന്നേ കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് പോകുമോ അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസ് ഇങ്ങനെ ഒരു വാശി പിടിക്കുകയാണെങ്കിൽ ലീഗ് പിന്തുണ പിൻവലിച്ചേക്കാനുള്ള സാധ്യത അല്ല, സാധ്യതയെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയാൻ ആളല്ല. ഒരുപാട് സാധ്യത ലീഗിന്റെ മുമ്പാകെ ഉണ്ട്. ആ സാധ്യതകളൊക്കെ അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അത് കോൺഗ്രസ് ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആവശ്യം വന്നാൽ വേണമെങ്കിൽ പിന്തുണ പിൻവലിക്കും. അല്ല, അങ്ങനെ ഞാനിപ്പോ പറയുന്നില്ല.
പിന്തുണ പിന്നെ മുന്നണി സംവിധാനത്തിന്റെ സ്പിരിറ്റ് പരമാവധി ഉൾക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ലീഗ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അത് ആ ഘട്ടങ്ങളിലൊക്കെ ലീഗ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ആണ് ഇപ്പൊ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ലീഗല്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകും, പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിലവിലിപ്പോ കണ്ണൂർ ജില്ലയിൽ മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ലീഗ് തമ്മിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ രമ്യമായി തന്നെ പരിഹരിക്കാനുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു കടമ്പിടുത്തത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു മുന്നണി മര്യാദ കോൺഗ്രസ് കാണിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസ് അത് ചെയ്യണം, കോൺഗ്രസ് അത് പാലിക്കണം. ഈ നിങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങളും കോൺഗ്രസും തമ്മിൽ അങ്ങനെ വലിയൊരു അസ്വാരസ്യങ്ങൾ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും നമ്മൾ പരസ്പരം ആലോചിച്ച് ഒരുമിച്ചൊക്കെ പോവാണ്. അപ്പോൾ ഒരു കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു മേൽസ്ഥാനം വെച്ചുകൊണ്ട് ഒരു രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് കുറച്ചുകൂടെ സഹകരിക്കണം എന്നാണ് പറയുന്നത്? തീർച്ചയായും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം. അപ്പൊ കോൺഗ്രസിന്റെ നിലവിലെ ഒരു മനോഭാവത്തില് ലീഗ് തൃപ്തരല്ല? ഒരിക്കലല്ല, രണ്ടു വട്ടം ചർച്ച കഴിഞ്ഞു, ആ ചർച്ചയൊന്നും തീരുമാനമായില്ല. സ്വാഭാവികമായും ഇനി ഡി സി സി തലത്തിലും മുസ്ലിം ലീഗിന്റെ ജില്ലാ തലത്തിലും ഒരു ചർച്ച അത്രമാത്രം ഈ അടിസ്ഥാനത്തിൽ പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. പകരം ഡി സി സി പ്രസിഡന്റും ഇന്ന് പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് രണ്ട് ദിവസം കൊണ്ട് അവരുടെ നിലപാട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ആ നിലപാടിനെ ആശ്രയിച്ചിരിക്കും മുസ്ലിം ലീഗിന്റെ തുടർ നടപടികളും നിലപാടും. യു ഡി എഫ് കോൺഗ്രസ് ലീഗ് തമ്മിലുള്ള ഒരു തർക്കം മാറ്റിയിട്ടില്ല, ലീഗിനകത്ത് തന്നെ താഴെക്കിടയിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, ഇപ്പോൾ കണ്ണൂർ മണ്ഡലം കമ്മിറ്റി ആയി കഴിഞ്ഞാലും മേഖലാ കമ്മിറ്റി ആയി കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയുടെ സമയത്ത് അല്ലെങ്കിൽ ഈ മേയർ പദവി മേയർ സ്ഥാനത്ത് ഡെപ്യൂട്ടി മേയർ തീരുമാനിക്കുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ലീഗ് അണികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ പ്രവർത്തകർ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അല്ല, അത് അവരുടെ ഒരു വികാരമാണ്. മുസ്ലിം ലീഗിന് അർഹമായിട്ടുള്ള ഒരു സീറ്റ് അല്ലെങ്കിൽ അർഹമായിട്ടുള്ള ഒരു സ്ഥാനം അത് വകവെച്ച് കിട്ടുക എന്നുള്ളത് എല്ലാ പാർട്ടിക്കാരുടെയും താല്പര്യമാണ്. അത് ഏതെങ്കിലും ഒരു താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരുടെ മാത്രമല്ല, മുകളിൽ തട്ടിലുള്ള പ്രവർത്തകന്മാരുടെയും താല്പര്യം അങ്ങനെ തന്നെയാണ്. അത് പക്ഷെ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിലും ലീഗ് പല വിഷയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ചില സമയത്ത് താഴെക്കിടയിലുള്ള പ്രവർത്തകരുടെ ഒരു വികാരം അതിരിടുന്നത് കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുത്ത സമയത്ത് പോലും കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല. പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ പാർട്ടിയും മുന്നണിയൊന്നും ഒരു തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് ജില്ലാ ലീഗ് നേതൃത്വത്തിനെതിരെയാണ് ഇവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള വിമർശനം കാണുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ പോലും ഈ മേയർ പദവിയെ പറ്റി ചർച്ചയുണ്ടായിരുന്നു എന്നതാണ് അറിയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല അവനൊരു ഒരു വിമർശനം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഏതോ ഒരു ചാനൽ എനിക്കറിയില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത സമയത്ത് യൂത്ത് ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് യൂത്ത് ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോലുള്ള ചാനലുകാർക്കോ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടുന്നുണ്ട് എങ്കിൽ അതിനൊന്നും വലിയ അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പ്രവർത്തകരെ ഈ കാര്യത്തിൽ തൃപ്തരാണ്. ലീഗിന്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം ജില്ലാ കമ്മിറ്റി ഒരു ചർച്ച വൈകിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടര വർഷം തികയുന്നതിന്റെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മേയർ പദവി കൈമാറാൻ സാധിക്കില്ല. ഇപ്പൊ രണ്ടര വർഷം തികയുന്ന സമയത്ത് മാറണമെങ്കിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ചർച്ച ആരംഭിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചർച്ച ആരംഭിക്കാൻ വേണ്ടി വൈകിയോ? അതിന് കാരണം കോൺഗ്രസ് ആണോ? എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല, ചർച്ച ആരംഭിക്കാൻ വൈകി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, തീരുമാനം എന്ന് എടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. തീരുമാനം എടുക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ വരിക എന്നുള്ളതാണ്. ലീഗ് വളരെ നേരത്തെ തന്നെ കോൺഗ്രസിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, വാക്കാൽ ആവശ്യപ്പെട്ടു, സ്വാഭാവികമായും അത് രേഖാമൂലം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു. അതിൽ ചെറിയൊരു കാലതാമസം വന്നിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു ഇടപാട. അതിന് കോൺഗ്രസ് മാത്രമല്ല, അപ്പം ഞാൻ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം വൈകിട്ടുണ്ട്. പക്ഷേ
അതൊന്നും ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമല്ല. തീരുമാനമെടുക്കാൻ അത്രയും ഒരു സാവകാശം വേണം എന്നൊന്നും അതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് കണ്ണൂരിൽ, കണ്ണൂരിൽ കോൺഗ്രസിന്റെ സമന്നതമായ നേതൃത്വം ഉള്ളത് കണ്ണൂരിലാണ്. കെ പി സി സി പ്രസിഡന്റ് കൂടി ഉള്ള ഒരു ജില്ല. ആ ജില്ലയില് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുമാനം എടുക്കാൻ കഴിയും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ലീഗ് നേരത്തെ കാട്ടിയ ഒരു മര്യാദ കോൺഗ്രസ് കാട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഇതിലൊരു അന്തിമ തീരുമാനമായിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് എനിക്ക് അത് ഉദ്ദേശിച്ചത്? അങ്ങ് നേരത്തെ പറഞ്ഞു നഗരസഭയുടെ സമയത്ത് വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്തതാണെന്ന് പറഞ്ഞത്. അപ്പം ഈ കോർപ്പറേഷൻ ഭരണ ആരംഭിച്ച സമയത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ധാരണ ആ മുമ്പ് സതീശൻ ബാച്ചേരിയും അതുപോലെ അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി സി സി നേതൃത്വം അത് അറിയേണ്ടതാണ്. പിന്നെ വെച്ച് കൈമാറാൻ 2.5 വർഷം തികയുന്ന സമയത്ത് തന്നെ വെച്ച് കൈമാറാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം എടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ഒരുക്കങ്ങൾ അവർ ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. അല്ല, ആ ധാരണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ ധാരണ അവർ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊരു തർക്കമായി നിലനിൽക്കുന്ന സമയത്ത് ഏതായാലും 2.5 വർഷം പൂർത്തിയാകുന്ന നമുക്ക് നമുക്കതിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളൊരു ധാരണയിലാണ് തിരിഞ്ഞത്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും 2 മാസം മുമ്പ് ലീഗ് കത്തുകൊടുത്തു. അതിൻ്റെ ചർച്ച തുടങ്ങി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് നിലപാടെടുക്കാനുള്ള സമയമൊന്നും വൈകിട്ടില്ല. തീരുമാനമെടുക്കാൻ ഇത്രയും വലിയ സാവകാശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കോൺഗ്രസ്സാണ് കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിനുള്ള സമീപനം സ്വീകരിക്കുന്നത്. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്ത്. അല്ല, ഇല്ല ഇല്ല എന്നുള്ളതാണല്ലോ രണ്ടു വട്ടം ചർച്ച നടത്തിയപ്പോഴെന്ന് മനസ്സിലാക്കുന്നത്. ഈ കെ പി സി സി പ്രസിഡന്റ് 3 വർഷം വേണം എന്നുള്ള ഒരു ആവശ്യം ലീഗിന് മുമ്പിൽ വെച്ചാൽ എന്തായിരിക്കും? അല്ല, അങ്ങനെ വരട്ടെ. ആ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് അത് ഞങ്ങൾ ഒരു വട്ടം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇപ്പം 3 വർഷം 2 വർഷം എന്നുള്ളതിലല്ല, ലീഗിന്റെ നിലപാട് 2.5 വർഷം കഴിഞ്ഞ മുറക്ക് എത്രയും പെട്ടെന്ന് ഈ അധികാര കൈമാറ്റം നടക്കണം എന്നുള്ളതാണ്. അതിപ്പം 28-ാം തീയതിയാണ്. അപ്പം എത്രയും പെട്ടെന്ന് അതിനാണ് ഞങ്ങൾ 1-2 ദിവസത്തെ സാവകാശം വേണമെങ്കിൽ എടുക്കാം എന്ന് കോൺഗ്രസിനോട് പറഞ്ഞിട്ടുള്ളത്. അതൊരു ബാർഗൈനിങ് ഒന്നുമല്ല, തീർച്ചയായും അതിൽ നമ്മൾക്ക് അതിൽ ന്യായമുണ്ട് എന്നുള്ളതാണ് ലീഗിന്റെ പക്ഷം. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. ആ ഒരു സമയത്ത് കോൺഗ്രസ് വലിയൊരു വാശിക്ക് നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഒരു നിലപാട് എടുക്കേണ്ടത്. ഇതില് മര്യാദയുടെയും വിട്ടുവീഴ്ചയുടെ ഒക്കെ പ്രശ്നമാണ്. കോൺഗ്രസ് ആണ് ഈ മുന്നണി കെട്ടുറപ്പോടുകൂടി നിലനിർത്താനുള്ള ബാധ്യത, ലീഗിനെക്കാളും ബാധ്യതയുള്ളത് കോൺഗ്രസിനാണ്. അത് അതിനനുസരിച്ച് വരാൻ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ കെ പി സി സിക്കും ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും ഞങ്ങളത് അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. ശരി, കോൺഗ്രസ് ഒരു മുന്നണി മര്യാദ കാട്ടി മുന്നോട്ട് വരണം എന്നാണ് ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറയുന്നത്. അല്ലാത്ത പക്ഷം കടുത്ത നിലപാട് എടുക്കേണ്ടതായി വരും എന്നുള്ളതടക്കം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. ക്യാമറ പേഴ്സൺ ഡാങ്കെ പൂക്കാടിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, കണ്ണൂർ.